ഹലോ ഗൈസ്, ഈറ്റ് ആൻഡ് സ്മൈലിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഒരു ഫുൾ ചിക്കൻ എടുത്ത് അതിനകത്തെല്ലാം ഫിൽ ചെയ്ത് ചിക്കൻ നിറച്ചതാണ് ഒരു ഡിഷാണ് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഉണ്ണിമുളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉണ്ണിമുള എടുത്ത് പോയിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. കമോൺ, സോ മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ പേസ്റ്റ്, ഈ ഒരു സാധനങ്ങൾ പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയുള്ളി ഒരു മൂന്നോ നാലെണ്ണം, പച്ചമുളക് ഒരു രണ്ടെണ്ണം കീറിയത്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പെരിഞ്ചീരകം. ഇത് നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റാക്കി കൊണ്ടുവരാം. സോ അത് പേസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതും ഒരു 2-3 സ്പൂണ്. ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഒരു ഫുള്ള് നാരങ്ങ നമുക്കിതൊക്കെ പിഴിഞ്ഞൊഴിക്കണം. പുളിപ്പ് കിട്ടാനും മാരിനേഷൻ കുറച്ചുകൂടി ഈ മസാല നല്ലപോലെ ചിക്കനിലേക്ക് പിടിക്കാനും ചിക്കൻ സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത്. ഈ മിക്സ് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ചിക്കനിലേക്ക് നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ വരഞ്ഞ് വെച്ച ചിക്കൻ്റെ പോർഷൻസിലൊക്കെ നന്നായിട്ട് ഇത് തേച്ച് നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മാരിനേഷൻ എത്തണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. സോ നമ്മുടെ മാരിനേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ചിക്കനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സോ അപ്പോഴുള്ളൂ ഇത് നന്നായിട്ട് ഇതിൽ മാരിനേഷൻ പിടിച്ച് ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ ഉള്ളിൽ ഈ മസാലയൊന്നും പിടിക്കൂല. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത് നോക്കാം. ചിക്കൻ അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാല എല്ലാം ചേർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതാ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. സോ ഇനി ഇത് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ചിക്കൻ്റെ ഉള്ളിൽ നമ്മളൊരു മസാല നിറക്കും, എഗ്ഗൊക്കെ വെച്ചിട്ട്. എന്നിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിൽ നിറക്കാൻ ആവശ്യം ഒരു മസാലയാണ്. ആ മസാല എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനു വേണ്ട സാധനങ്ങൾ ഉള്ളി, ഒരു ചെറിയ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പൊടികൾ, ഉപ്പ്, മുളക് പൊടി, ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്കതൊക്കെ നിറയ്ക്കാനൊരു മുട്ട ആവശ്യമുണ്ട്, പുഴുങ്ങിയ ഒരു മുട്ട. അതും അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. ചട്ടി ചൂടായാൽ നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ഒറ്റ ഉള്ളി മതി. നമുക്ക് കോഴിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടി മാത്രം ഒരു മസാലയാണ്. ഇതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഒരു 1/2 മുറി തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഒരുപാടങ്ങ് ഉള്ളി വാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുഴഞ്ഞാൽ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി ആവശ്യത്തിന്,
മല്ലിയില ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് സൂചി നൂലും. ഇത് നമ്മൾ ചിക്കനെ ഒന്ന് നന്നായിട്ട് തുന്നിയെടുക്കാൻ വേണ്ടി, ഫില്ല് ചെയ്ത മസാല പുറത്ത് കുറയാതിരിക്കാൻ വേണ്ടി ചിക്കനെ ഒന്ന് തുന്നിയെടുക്കണം. അതിനാണ് ഇത്. മസാല കംപ്ലീറ്റ് നിറച്ചു. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുന്നിയെടുക്കാം. സൂചി നൂലും വെച്ച് നല്ലപോലെ ഇത് ഈ മസാല പുറത്തേക്ക് വരാത്ത രീതിയിൽ തുന്നിയെടുക്കണം. നമുക്കിനി ഇതിൻ്റെ കാലൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഈ ചിക്കനെ നമുക്ക് ഈ കുക്കറിലിട്ട് ഒരൊറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ബാക്കിയുള്ള മസാല നമുക്കിതൊക്കെ പാർന്നു കൊടുക്കാം. വേവിച്ച് വെച്ച കോഴി നമ്മളിനി തിളച്ച എണ്ണയിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്കൊരു ഗ്രേവി ഉണ്ടാക്കണം. ആ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ ബാക്കി വഴറ്റുക. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഒന്ന് വഴന്നു വന്ന ശേഷം നമുക്കിനി ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നെക്സ്റ്റ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്, ഗരം മസാലപ്പൊടി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച സ്റ്റോക്ക് കുറച്ച് ബാക്കിയുണ്ട്, അത് പാർക്കും. ഇനി ചിക്കൻ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് പൊളിച്ചു കൊടുക്കാം. മസാലയ്ക്ക് കുറച്ച് മല്ലിയിലയുടെ ചേർക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഗാർണിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ഡിഷ് ഉണ്ടായി തന്ന ഉണ്ണിമോക്ക് പ്രത്യേക ഒരു താങ്ക്സ്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു ഭാഗത്തു നിന്ന് കഴിച്ചു തുടങ്ങാം. അടിപൊളിയാണ്, നൈസാണ്. പ്രത്യേകിച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കനാണ്. കൂടുതൽ ഇതിൻ്റെ മസാലയും കൂടെ ചേർത്ത് ഒരു ഗ്രേവി ടൈപ്പും കൂടെ ആകുമ്പോൾ രണ്ടും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ്. നമുക്ക് ശരിക്ക് പൊറോട്ട ചപ്പാത്തി അതിലേക്കകം നന്നായിട്ട് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ്. പൊറോട്ട നൈസാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്കും വരുന്നുണ്ട്. അതുവരേക്കും ബൈ.